എടാ വൃത്തി കെട്ടവനെ നിന്നെ എന്ത് പറഞ്ഞാണ് ഞാൻ കേട്ടുവിട്ടത്? മമ്മൂട്ടി വന്നോ എന്ന് അറിയാൻ പാടില്ലേ? മമ്മൂട്ടി വന്നില്ലെങ്കിൽ വേറെ ആള് പോരെ? മമ്മൂട്ടി വന്നില്ലെങ്കിൽ പിന്നെ ആരാ വരുന്നത്? മോഹൻലാൽ. മോഹൻലാൽ എന്നിട്ട് മോഹൻലാൽ എവിടെ? മോഹൻലാൽ വന്നില്ലെങ്കിൽ പിന്നെ ആരാണുള്ളത്? സുരേഷ് ഗോപി. സുരേഷ് ഗോപി എന്നിട്ട് എന്തേ? സുരേഷ് ഗോപി ഇല്ല, പക്ഷെ സുരേഷ് ഉണ്ട്. സുരേഷ് പുതുമുഖം. എടാ എന്റെ പടത്തിന് പുതുമുഖം പറ്റില്ല. പരിചയമുള്ള മുഖം അത്യാവശ്യം അഭിനയിക്കും. അങ്ങനെയുള്ള ഒരു നടൻ എനിക്ക് വേണ്ടത്. പെട്ടെന്ന് നമ്പർ ഇങ്ങോട്ട് ഞാൻ വിളിക്കാം. പിന്നെ സുരേഷ് എന്ന് വിളിച്ച ഉടനെ വരും, പറന്നു വരും. സുരേഷേ, നീയാണാ സുരേഷ്? ഇതാണാ പുതുമുഖം. അല്ലാടാ വൃത്തികെട്ടവനെ, എടാ നിന്റെ പാലവട്ടം പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഫോട്ടും കൂട്ടിട്ട് ഇവിടെ നിന്റെ അലപ്പാട്ടാക്കരുത്. എടാ ഇവിടെ സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞോ എന്നോട് പറഞ്ഞിട്ടില്ലേ? പോയി ഓരോരുത്തരും വിളിച്ചിട്ട് വേണം. ഇതെന്നാ മരം കൊത്തിയ? ഈ മരം കൊത്തിനെ പോലെ ഇരിക്കുകയാണ് കമലഹാസൻ എന്ന് പറഞ്ഞത്? ഇവനാ, ഇവനൊന്നും എന്റെ സിനിമയിൽ പറ്റില്ല. നീ അനുഭവിക്കുക, ഇവിടെ നിന്ന് ഞാൻ അനുഭവിക്കേണ്ടി വരും. നീ എന്റെ സിനിമയിൽ അഭിനയിക്കണ്ട. എടാ വേഷം തന്നു കഴിഞ്ഞാ നീ കത്ത് പോയില്ലേ? എന്റെ ദൈവമേ, ഇവിടെ വേഷമൊന്നും ഇല്ല. ഒരു ചെറിയ വേഷം നിനക്ക് തന്നെ നീ പോകുന്നു. പക്ഷെ ഈ ചെറിയ വേഷം അഭിനയിക്കാനുള്ള ഒരു കഴിവ് നിനക്കുണ്ടോ ഞാൻ ഒന്ന് പരീക്ഷിക്കട്ടെ. ശരി, നിനക്ക് ഞാൻ ഇവിടുന്ന് ഒരു റോള് തരും. അത് ഞാൻ പറയുന്നത് പോലെ പറഞ്ഞ് അഭിനയിക്കാമെങ്കിൽ നിനക്ക് ആ വേഷം ഭംഗിയാക്കാൻ പറ്റും. അപ്പൊ നിന്നെ ഞാൻ ഈ സിനിമയിൽ നായകനാക്കും. ഓക്കെ, ശരി. ആന അല്ലറലോട അല്ലറൽ. എടാ ആന അലറലോട അലറൽ. ആര് പറയും? എടാ നീ പറയേണ്ടതാണ്. അരലോടല്ല, നീ അത് പറയണ്ട. ഒക്കെ പോട്ടെ, നിന്നെ ഞാൻ ഈ സിനിമയിലേക്ക് നായകനാക്കി എടുക്കുകയും നിനക്ക് ഞാനൊരു തീം തരികയും നീ എന്ത് ചെയ്യും? എടാ അതല്ല ഒരു മൂലകഥ. നീ എന്താടാ ഈ കഴിഞ്ഞിരിക്കണം? എടാ സ്റ്റാറ്റു, ഞാനൊന്ന് പറയണ കേക്ക്, മനസ്സിലായോ? എടാ നിനക്കൊരു മൂലകഥ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ കഥാ തന്തു നിനക്ക് ഞാൻ പറഞ്ഞു തരുവാ. പറഞ്ഞു പുരാണം പുരാണം എന്ന് നീ കേട്ടിട്ടുണ്ടോ? പുരാണം പുരാണത്തിൽ ദുഷ്യന്തൻ ശകുന്തള എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ദുഷ്കന്ദൻ നല്ലതാണ്. എടാ ദുഷ്കന്ദനല്ല, ദുഷ്യന്തൻ. ദുഷ്യന്തൻ ശകുന്തളയിൽ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശകുന്തളയുടെ കാലിൽ ദർഭമുന കൊണ്ടു. എന്ത് മുന? ഗർഭമുന. എടാ ഗർഭമുനയല്ല, ദർഭമുന. ദർഭമുന കൊണ്ട് കാലിൽ ശകുന്തള ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തിനി? എടാ എടാ നിന്റെ കൂട്ടത്തിൽ അഭിനയിക്കുന്ന നായിക ആരാണെന്ന് അറിയാവാ? എടാ തെന്നിന്ത്യൻ സിനിമയിലെ താര റാണിയാണ്. ആ എടാ എടാ അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. നീ നോക്കണ്ട, നീ നോക്കണ്ട. പിന്നെ പറഞ്ഞ് സമയം കളയാനില്ല. ഇതാണ് നിന്റെ നായിക. ഇത് മതിയെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് എവിടുന്നാ സംഘടിപ്പിച്ചെന്ന് നിനക്കറിയാവോ? എന്റെ പൊന്നെ, ഈ നാട്ടിലെങ്ങനെ നായികമാരില്ലാഞ്ഞിട്ട് ഞാൻ ഇറ്റലി, ഫ്രാൻസ്, ജർമ്മൻ, കൊളാറാണോ ഇങ്ങനെ സ്ഥലങ്ങളിൽ പോയി സന്ദർശിച്ചിട്ടും അവിടെ ഒന്നും ഇല്ലാണ്ട് കേരളത്തിന്റെ ഒരു കുഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണിത്. ഇവർക്ക് മലയാളം അറിയില്ലായിരുന്നു. പകരം ഞാൻ ഇവരെയും കൊണ്ട്, ഞാനും ഇതിന്റെ പ്രൊഡ്യൂസറും കൊണ്ട് 5000 രൂപ വിലമതിക്കുന്ന ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി 6 മാസം മലയാള ആചാരം നല്ല പുടമായി സംസാരിച്ച പഠിപ്പിച്ച ശേഷമാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ച കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ. മനസ്സിലായോ? അയ്യോ അല്ല, ഇംഗ്ലീഷ് പറഞ്ഞാട്ടാ. ആ തുടരുന്നു, തുടരുന്നു. എന്റെ പൊന്നു മാഡം, ഇത് വയറ്റിലുള്ള ഒരുത്തരാണ്. നിങ്ങളുടെ നായികേട്ട അഭിനയിക്കാൻ കൊണ്ടുവന്നതാണ്. സുന്ദരനല്ലേ? നോക്ക്. ആ ഒക്കെ പറയേ സംഭവം. അവളുടെ എന്നെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. ഒരു പണി, നിങ്ങൾക്കുള്ള വേഷം ഞാൻ തരാൻ പോയി. ഒരു കോമ്പിനേഷൻ സീനാണ് നിങ്ങൾക്ക് തരുന്നത്.
ഞാൻ പറയണ കോമ്പറ്റീഷൻ സീൻ ഇല്ല, ഞാൻ ഇല്ല. ഇവിടെ കോമ്പറ്റീഷൻ സീൻ അല്ല, കോമ്പിനേഷൻ സീൻ. ഇവിടെ കോമ്പിനേഷൻ സീൻ എന്ന് പറഞ്ഞ നായകനും നായികയും ഒരുമിച്ച് അഭിനയിക്കുന്ന സീൻ. മനസ്സിലായല്ലോ. നിങ്ങൾ പുരാണം പുരാണം എന്ന് കേട്ടിട്ടുണ്ടോ? സംവിധാന കളിയൊക്കെ കറത്തടി. മനസ്സിലായോ? കെട്ടുവള്ളം പോലത്തെ മീച്ചമ്പത്തിന് ഇവിടെ ഒന്നിനെ പേടിപ്പിക്കാൻ നോക്കുന്നു. മനസ്സിലായോ? ഞാൻ പറയണത് അങ്ങോട്ട് കേൾക്കുക. അപ്പൊ പുരാണത്തിൽ ദുഷ്യന്തനാണ് നീ, ഇത് ശകുന്തള. അപ്പൊ ശകുന്തള കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശകുന്തളയുടെ കാലിൽ ദർപ്പമുന കൊണ്ടുപോകും. എന്തുമുന? ആ ദർപ്പമുന കൊണ്ട് ശകുന്തള ദിങ്ങനെ നിൽക്കുകയും ഒന്ന് കാണിച്ചു കൊടുക്കും. ദിങ്ങനെ നിൽക്കുന്നു. എന്താണിത്? ഇങ്ങനെയല്ല ദർപ്പമുന കാണിക്കേണ്ടത്. അപ്പൊ ശരി, ദർപ്പമുന കൊണ്ട് ശകുന്തള അങ്ങനെ നിൽക്കുമ്പോൾ തന്റെ കാമകനാണ് ദുഷ്യന്തൻ. ദുഷ്യന്തൻ മെല്ലെ അടുത്തേക്ക് വന്നിട്ട് പറയണം, ശകുന്തളേ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? ഇത് നീ അഭിനയിച്ച് കാണിക്കണം. ഓക്കെ. ഇതൊക്കെ സീനാണ്, സീൻ ബൈ ഓർഡർ ആണ്, അങ്ങനെ പറയരുത്. ശകുന്തള എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? പരിഭവമാണോ അതോ പിണക്കമാണോ? ഓക്കെ. പരിപ്പുവട നീ എന്നാ ചായക്കൾ നടത്താൻ പോണം. എന്റെ പൊന്നെ ഇതൊന്നും അല്ല. ഇതേ ഒരു പണി, നമുക്ക് പുണാര അങ്ങോട്ട് വിടാം. നമുക്ക് വേറെ ആനുകാലിക സമൂഹത്തിലേക്ക് വരാം. നീയും ഇവളും നായിക നായകന്മാരാ. നിങ്ങൾ തമ്മിൽ വളരെ പ്രേമപുത്തരാ. അപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു വില്ലൻ കടന്നു വരികയാണ്. ആരി പെണ്ണിന്റെ ആങ്ങള. നീ ആ പെണ്ണിനെ നശിപ്പിച്ചു. ഇതറിഞ്ഞ അവളുടെ ആങ്ങള വരികയാണ്. ആ ആങ്ങള വന്ന് നിന്റെ കഴുത്തിൽ പിടിക്കുമ്പോൾ നിന്റെ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷൻ. എക്സ്പ്രസ് അല്ല, എക്സ്പ്രഷൻ. കഴുത്തിന് കുത്തി പിടിക്കുമ്പോ കാണിക്കുന്ന എക്സ്പ്രഷൻ അറിയില്ല? എന്റെ ദൈവമേ, ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് നോക്ക്. എന്റെ ദൈവമേ, ഇതെന്നെ എലികാറ പോലെ പോയി. ഒരു പണി, നീ ഉദാഹരണത്തിന് ഞാൻ നായകൻ, നീ വില്ലൻ. വില്ലൻ എന്റെ കഴുത്തിന് നായകന്റെ കഴുത്തിൽ കുത്തി പിടിക്കുമ്പോൾ എന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ഭാവങ്ങൾ നീ ശ്രദ്ധിക്കുക. എന്നിട്ട് അതുപോലെ നീ അഭിനയിക്കണം. ഓക്കെ ഓക്കെ. നീ എന്റെ കഴുത്തിൽ പിടിക്കൂ. അതെന്താ ഇവിടുത്തെ അടച്ച് മുറുക്കി പിടിക്കും. ആറ് കിലോമീറ്റർ പുറത്തേക്ക്. അത് കൊള്ളാം. കണ്ണ് രണ്ടും ഇങ്ങനെ ബൾബ് പോലെ കണ്ടല്ല. ഇത്രയൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ സാറ് തന്നെ ഈ വേഷം കണ്ട് അഭിനയിച്ചാൽ എന്നാ? അങ്ങനെ സംവിധായകന്റെ പരിപാടി അവിടെ വന്ന് തീർന്നു. ഇനി നമുക്ക് പാട്ട് തീരാവില്ല.